ദയാപൂർവം എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ദൈവമേ എന്നോട് കരുണ തോന്നണമേ. ദയാപൂർവം എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ആരാധിച്ചു വണങ്ങുന്നു.
സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ഉന്നത നൃപനാം മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. അകാശത്തിൽ നിന്ന് തന്നെ ഞാൻ വിളിക്കുന്നു, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലിനി അവൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസറിനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ.
ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായി, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായ കപടങ്ങളിൽ നിന്ന് ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായ ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരനെ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ എന്നോട് കരുണ തോന്നണമേ, ദയാപൂർവം എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ദൈവമേ എന്നോട് കരുണ തോന്നണമേ, ദയാപൂർവം എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ.
രാജ്യം ഒന്നുണ്ടതിൽ വാനശോഭ നിത്യം സായാഹ്നം അങ്ങുണ്ടാകില്ല അതിൻ സൂര്യൻ യേശു ക്രൂശിനെ ോ
എന്നെയും കാത്ത് വഴി കണ്ണുമാ എൻ പാദനവിടെ കാത്തിരിപ്പു പോകട്ടെ ഞാനെൻ്റെ വീട്ടിലമോദമായി പറയല്ലേ പ്രിയരെ ും മിഴിനീരിനാലെന്നെ തിരികെ വരാനെന്നെ വിളിച്ചിടല്ലേ തമസിൻ്റെ കാലം കഴിയുമീ നേരം തേജസ്സിൻ മുഖമിന്ന് കാട്ടരുവി തേടി നടക്കുന്ന മാൻപേടയെ പോലെ ദൈവമേ എന്റെ ഹൃദയം അങ്ങയെ തേടുന്നു. ജീവിക്കുന്ന ദൈവത്തിനായി എന്റെ ആത്മാവ് ദാഹിക്കുന്നു. രാപ്പകൽ കണ്ണുനീരന്റെ ഭക്ഷണമായി എവിടെ നിന്റെ ദൈവമെന്ന് ഓരോരുത്തരും എന്നോട് ചോദിച്ചു. എന്റെ ആത്മാവെ നീ എന്തിനു വിഷാദിച്ചുഴലുന്നു? നീ എന്തിനു നെടുവേർപ്പെടുന്നു? നീ ദൈവത്തിൽ ആശ്രയിക്കുക. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. സമയത്തിൻ പൂർണ്ണതയിൽ
സതതമലത്തുന്നു.
മരണം വരുമൊരു നാളോർക്കുക മർത്യാനി കൂടെ പോരും നിൻ ജീവിത ചേതികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ കർത്താവെ നിന്റെ കാരുണ്യത്തെ ഞങ്ങൾ പുകഴ്ത്തുകയും മനുഷ്യവർഗത്തിന്റെ പാലകനായ നിന്റെ അനുഗ്രഹത്തെ ആരാധിക്കുകയും നിന്റെ മഹനീയമായ സ്ത്രീത്വത്തെ നിരന്തരം സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവെ നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടുകൂടിയാവരുതെ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവെ എന്നോട് കരുണ തോന്നണമേ, എന്തുകൊണ്ടെന്നാൽ ഞാൻ ദുർബലനാകുന്നു. കർത്താവെ എന്നെ സുഖപ്പെടുത്തണമേ, എന്തുകൊണ്ടെന്നാൽ എന്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു. എന്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു. കർത്താവെ നീ എത്രത്തോളം വൈകും? നീ എന്നെ തൃക്കൺപാർത്ത് എന്റെ ആത്മാവിനെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യമുതൽ എന്നേക്കും ആമേൻ. കർത്താവെ നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടുകൂടിയാവരുതേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവെ നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ സ്ത്രീത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നിന്നിൽ നിന്നു ഞാൻ എവിടെ പോകും? എവിടെയൊളിക്കും കർത്താവേ? നിൻ സന്നിധി വിട്ടെങ്ങോടും ഞങ്ങൾ? ആകാശം നിൻ പാർപ്പിടമല്ലോ, കരയും കടലും നിറയും ഓനേ. പാതാളത്തിലും അവിടം നല്ലു വാഴും നിവിടെയൊളിക്കും ഞങ്ങൾ. പൂർണമായ നീ അറിയുന്നു, പാപം വലുതാണതുപോലെ കൃപയും വലുതെന്നറിയൂ ഞങ്ങൾ. കാരുണ്യം നീ കാണിക്കായിൽ നരകണമാകെ നശിക്കുന്നു. നാഥ നിന്നുടെ മാംസദിനങ്ങൾ കൈക്കൊണ്ടവരെ കൈവെടിയല്ലേ? എന്നെ സൃഷ്ടിച്ചെന്റെ മേൽ കൈകൾ വെച്ചു, ആദിലലിവൊടു ജന്മം നൽകി. മർത്യനു നിന്നുടെ രൂപവുമേകി, പാപം ചെയ്തു നിനക്കെതിരായി. കോപം പൂണ്ടു നശിപ്പിക്കല്ലേ നാഥ നിന്റെ അനുഗ്രഹപൂരം വർഷിക്കണമേ ഞങ്ങളിലെല്ലാം. രാജകുമാരി ബലിപീഠത്തിൽ കൂടുതമയിക്കും, പ്രാവുകണക്കെ തിരുസഭ നിൽക്കൂ. കടലിൽ യാത്ര ചെയ്യുന്നവർ
ആഴികടക്കും വർത്തകരെ പോൽ ഊഴിയിലെങ്ങനെ നീങ്ങുന്നു നാ കരയെത്തുമ്പോൾ ധനമില്ലാത്തോ കരയും മറ്റവർ ആനന്ദിക്കും ശാശ്വതമാം ധനമുള്ളവരെല്ലാം അന്ത്യദിനത്തിൽ വിജയം നേടും നിന്റെ സന്നിധിയിൽ നിന്ന് ഞങ്ങളെ തിരസ്കരിക്കരുതേ അന്തിമ ദിവസം മർത്യഗണത്തിൻ ചെയ്തികൾ തൂക്കിയളക്കുന്നേരം ത്രിസ്വത്തിങ്കൾ ദൃഢവിശ്വാസം പാലിച്ചവരാം ഞങ്ങൾക്കെല്ലാം ആനന്ദത്തിൻ പറുതി സായി നൽകണമേ ചിരമക്ഷയ ജീവൻ കർത്താവിനെ കഠിനമായി ശിക്ഷിച്ചു വേദന തിങ്ങിയ ജീവിതയാനം പെട്ടെന്നങ്ങു നിലച്ചു കഴിഞ്ഞു കർത്താവേ നിൻ കൽപ്പനയാലേ അന്തിമയാത്ര പറഞ്ഞു കഴിഞ്ഞു വിധി ദിവസം നിൻ വിളി കേൾക്കുമ്പോൾ സന്നിധി അണയാൻ വരമരുളേണം നീതിമാനും സത്യമുള്ളവനും യൗനാനേകിയ സന്ദേശത്താൽ നിനിവേ നഗരി മനസ്സു തിരിഞ്ഞു അനുതാപത്തൊടു ചാക്കുമുടുത്ത ജനമെല്ലാം ഉപവാസമിരുന്നു കരുണാനിധിയാമുലകിന്നാഥൻ പൊറുതി നമുക്കും നൽകുന്നോണം ജനങ്ങളെ നിങ്ങളെല്ലാവരും ഇതു ശ്രവിക്കുവിൻ ഉപവാസത്താൽ ഹന്നനിയായും കൂട്ടരുമന്നെരി തീയിൽ നടന്നു ഉപവാസത്താൽ ദാനിയലന്നാൾ സിംഹഗണത്തിൻ വായ്കൾ പൂട്ടി ഉപവാസത്താൽ മിശിഹാനാഥൻ നരകപിശാചിന്നപജയമേറ്റി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി നൃപനാം മിശിഹാ കർത്താവേനി അമ്പരവീഥിയിൽ അന്തിമനാളിൽ അന്ത്യവിധിക്കായി അണയും നേരം കനിവൊടു ഞങ്ങളെ രക്ഷിക്കേണം സിദ്ധന്മാരുടെ നിരയിൽ ചേർത്താൻ നിത്യവിരും നിരളച്ചരുളേണം ആദ്യമുതൽ എന്നേക്കുമാമേൻ നിത്യമകോന്നത മംഗളമോടെ കുരിശുവിയത്തിലുയർന്നു വരുമ്പോ ന്യായാധിപനാം മിശിഹാരാജൻ മേഘച്ചുരുളിലിറങ്ങി വരുമ്പോ അറുതി വരാത്തോരവികലമോദം പകരണമേ നീ ഞങ്ങൾക്കെല്ല നീ ഇന്ന് എന്നോടുകൂടെ പർദീസായിലായിരിക്കും എന്ന് നല്ല കള്ളനോട് വാഗ്ദാനം ചെയ്ത നീതിമാനും അനുഗ്രഹ സമ്പന്നനുമായ കർത്താവേ നിന്റെ നീതി നടത്തപ്പെടുന്ന മഹനീയവും ഭീതജനകവുമായ വിധി ദിവസത്തിൽ നിന്റെ സമൃദ്ധമായ അനുഗ്രഹം ഞങ്ങളെ ആശ്വസിപ്പിക്കുമാറാകട്ടെ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ജീവിതകാലത്ത് ഞങ്ങളുടെ ആലംബവും മരണശേഷം ഞങ്ങളുടെ പ്രതീക്ഷയുമായി മിശിഹായെ നീ ആകാശത്തിലും ഭൂമിയിലും ആരാധ്യനാകുന്നു ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര
മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ കേട്ടു നടുങ്ങി മനമിളകി പേടി വളർന്നൻ സ്വരമിടറി മിഴിനീർ തൂകിയുണർത്തിച്ചു ഞാനൊരു നിമിഷമൊരുങ്ങട്ടെ മങ്ങിയൊരന്തി വെളിച്ചത്തിൽ എന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ ദൂതൻ പ്രാർത്ഥന കേട്ടില്ല സമയം തെല്ലും തന്നില്ല മൃതിയുടെ പിടിയിലമർന്നു ഞാൻ നാഥാ നീ താനവലംബം മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക പിന്നിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ ഞങ്ങളുടെ ശരണവും ആശ്രയവുമായ ദൈവമേ പാപങ്ങളും കടങ്ങളും പൊറുക്കുന്നവനെ നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അഗ്രാഹ്യമായ അനന്തകാരുണ്യം അത്ഭുതാവഹവും ആരാധ്യവുമാകുന്നു ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി എത്രത്തോളം നിന്റെ മുഖം എന്നിൽ നിന്ന് മറച്ചുവെക്കും എത്ര നാൾ എന്റെ ആത്മാവ് വേദനിക്കുകയും ഹൃദയം ദുഃഖിക്കുകയും ചെയ്യണം എത്ര നാൾ എന്റെ ശത്രു എന്റെ മേൽ ഉയർന്നു നിൽക്കും എന്റെ ദൈവമായ കർത്താവേ എന്നെ കടാക്ഷിക്കണമേ എന്റെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യണമേ മരണനിദ്രയിൽ നിബദിക്കാതെ എന്റെ മിഴികൾ പ്രകാശിപ്പിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യ മുതൽ എന്നേക്കും ആമേൻ കർത്താവേ എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി കർത്താവേ മരിച്ചവരെ നീ കരുണാപൂർവം ഉയർപ്പിച്ച് നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തണമേ അനുഗ്രഹ സമ്പന്നനും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായേ നിന്നെ പ്രസാദിപ്പിച്ച് നീതിമാന്മാരോടുകൂടെ ഇവരെയും നിന്റെ രാജ്യത്തിൽ മനോഹരമായ നിത്യമഹത്വം അണിയിക്കണമേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കാഹളമൂതി പ്രകീർത്തിക്കുവിൻ കാഹളനാദം കേൾക്കുമ്പോൾ ഉണരുന്നു മൃതരൊന്നാകെ ബാവാ പുത്രൻ റൂഹായ്ക്കും കീർത്തനഗാനം പാടുന്നു രോഗങ്ങൾ അവൻ സുഖമാക്കും നാശത്തിൽ നിന്നാദാമിൻ സുതരയുയർത്തിയ തിരുസൂനോ ജീവനെനിക്കു പകർന്നു വലം ഭാഗമണച്ചു നിർത്തണമേ സ്വർഗത്തിൽ നിന്നയച്ചനെ രക്ഷിച്ചു മർത്യഗണത്തിനു മൃത്യുവിൽ നിന്നറിയ വിമോചനമരുളീടാൻ തൻ പ്രിയ സുതനെ നിയോഗിച്ചോൻ ദൈവം നിത്യസമാരാധ്യൻ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും പാവനമാകും കുരിശിനയിൽ അഭയം തേടുന്നവരെല്ലാം അക്ഷയമുന്നത മഹിമാവിൻ നിക്ഷേപത്തിനുടമകളാ വരുവിൻ കർത്താവിനെ വാഴ്ത്താം വരുവിൻ മൃതിയെ മൃതിയാലേ വിജയിച്ചവനെ വാഴ്ത്തിടാം
പുനരുത്ഥാനം നൽകുന്നോൻ ആരാധനയും കീർത്തനവും. എല്ലാവരും നിന്നെ പാർത്തിരിക്കുന്നു, അധ്വാനത്തിനു സമ്മാനം നേടാൻ നാദാമൃതരെല്ലാം നിന്നുടെ ആഗമദിനവും കാത്തക്ഷമരായി കഴിയുന്നു. നിന്റെ ശോഭയിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു, വാരൊളി ചൂഴ്ന്നു വിരാജിക്കും സിദ്ധരെ നോക്കി നിരാശന്മാർ. പാപികൾ പറയും, കർത്താവേ നിൻ വിധി സത്യം ന്യായവുമാ. ദൈവകൽപ്പന അവർ നിരസിച്ചു, പാപം മൂലം ഭൂലോകം പ്രതിയുടെ പിടിയിലമർന്നരളിൻ നടുവിൽ താണു നരവംശം. ദൈവമേ നീ സ്തുത്യർഹനാകുന്നു, മിശിഹ രണ്ടാമാതമിതാ മരണം മൂലം മരണത്തെ വിജയിച്ചൊടുവിലുയർത്തപ്പോൾ മർത്യനു ശരണം കൈവന്നു. നീതിയുടെ വാതിൽ തുറക്കണമേ, പശ്ചാത്താപം കൊള്ളുകയാൽ കള്ളനു മാപ്പുകൊടുത്തല്ലോ നാഥ. അവൻ നിന്റെ നാഥനാകുന്നു, ദൈവത്തിൻ തിരുമാതാവേ കന്യാമേരി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ സുതനൊടു നീ ദൈവാനുഗ്രഹമെന്നെന്നും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മുങ്ങിയ ഹൃദയങ്ങൾ വിശ്വാസത്തിൻ പ്രഭയാലെ ഉജ്ജ്വലമാക്കിയ സകലേശാടി നമിക്കുന്നു. ആദിമുതൽ എന്നേക്കുമാമേൻ ആരാധകരുടെ അർത്ഥനകൾ നിൻ തിരുസന്നിധിയണയത്തെ ദുഷ്ടപിശാചിൻ വഞ്ചനകൾ നാഥാനങ്ങൾ തകർക്കട്ടെ. നിന്റെ പാപങ്ങൾ പൊറുത്തിരിക്കുന്നു എന്ന് പാപിനിയോട് അരുളി ചെയ്ത് അവളെ ആനന്ദിപ്പിച്ച കർത്താവേ, പാപമംഗലമായി ഈ ലോകജീവിതത്തിന് ശേഷം സമാധാനത്തോടെ യാത്ര പുറപ്പെടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മരണശേഷം മഹത്തായ പുനരുത്ഥാനത്തിന് ഞങ്ങളെ അർഹരാക്കണമേ. നിന്റെ പരിപാലനത്തെ നിരന്തരം പുകഴ്ത്തുവാനായി ഞങ്ങളെ നിന്റെ സന്നിധിയിൽ ചേർക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. യോവാരാശിന്റെ പുത്രിയെ ഉയർപ്പിച്ച് അയാളെ ആശ്വസിപ്പിച്ച കർത്താവേ, പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന നിന്റെ ദാസരെയും ആശ്വസിപ്പിക്കണമേ. അവരെ നിരാശരാക്കാതെ ഉത്ഥാനത്തിന് പ്രതീക്ഷയാൽ ധൈര്യപ്പെടുത്തണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. സ്ഥിരമല്ലോ ഭുവനവുമതിലേ ജടികാശകളും നീർപ്പോളകൾ പോലെല്ലാമെല്ലാം മാഞ്ഞടിയുന്നു. ഇന്നലെയുള്ളോരിന്റെ
ഇനി വിടില്ല ഇനി വരികില്ല യാത്രക്കാര മുന്നിലതാമിൻ കബറിടമല്ലേ ഞാൻ കണ്ടൊരു ദിനമെൻ ഭാവന തന്നിൽ എത്ര വിശിഷ്ടം സുഖസമ്പുഷ്ടം ദർശന സുഭഗം ദൈവമേ നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിക്ക് ഞങ്ങൾ സ്തുതിയും ബഹുമാനവും പ്രതിഷ്ഠയും ആരാധനയും സമർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. കർത്താവേ, എന്റെ മനസ്സ് നിന്റെ പക്കലേക്ക് ഞാൻ ഉയർത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ നല്ലവനാകുന്നു, നിന്നെ വിളിക്കുന്നവർക്കെല്ലാം നീ കരുണ നിറഞ്ഞവനുമാകുന്നു. കർത്താവേ, എന്റെ പ്രാർത്ഥന നീ കേൾക്കണമേ. എന്റെ വിളിയുടെ ശബ്ദം നീ ശ്രദ്ധിക്കണമേ. എന്റെ സങ്കടകാലങ്ങളിൽ നിന്നെ വിളിക്കുമ്പോൾ നീ എന്റെ പ്രാർത്ഥന കേൾക്കുന്നു. എന്റെ ദൈവമായ കർത്താവേ, നിനക്ക് സമനായ ആരുമില്ല. നിന്റെ പ്രവൃത്തികൾ നിസ്തുലങ്ങളാകുന്നു. കർത്താവേ, നീ സൃഷ്ടിച്ച എല്ലാ ജനതയും നിന്നെ വന്നാരാധിക്കും. നിന്റെ നാമം അവർ പുകഴ്ത്തുകയും ചെയ്യും. എന്തുകൊണ്ടെന്നാൽ നീ വലിയവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യമുതൽ എന്നേക്കും. ആമേൻ. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും ജീവിക്കുന്നവരെ രൂപാന്തരപ്പെടുത്തുന്നവനും പാപികളെ അനുഗ്രഹിക്കുന്നവനുമായ കർത്താവേ, നിന്റെ മഹനീയമായ ത്രിത്വത്തിന് ഞങ്ങൾ ആരാധനയും സ്തുതിയും സമർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നീതിമാന്മാരെ കർത്താവിനെ സ്തുതിക്കുവിൻ. സമയമടുത്തു ദൈവമിതാ ന്യായാധിപനായണയുന്നു. സ്വീകരണത്തിനൊരുങ്ങിടുവിൻ, സൽകൃത്യങ്ങൾ ചെയ്തിടുവിൻ. പരിശുദ്ധന്മാർക്കവനേകും നിത്യാനന്ദവുമാശിസ്സും. കർത്താവ് തന്റെ വിധി വിളംബരം ചെയ്യും. ഈശോനാഥൻ ചൊല്ലുന്നു, ഞാനല്ലോ പുനരുത്ഥാനം. ഞാൻ തന്റെ നിത്യായുസും, എന്നിൽ ദൃഢമാം വിശ്വാസം. ചേർപ്പോൻ ഇവിടെ മരിച്ചാലും നൽകും ഞാനവനുത്ഥാനം. ദൈവമേ, ആര് നിനക്ക് തുല്യനാകും? എതിരേൽപ്പിന്നായി വന്നവരാ കന്യകമാരുടവന്നരരെ, ഉപമിച്ചതു നാം അറിയുന്നു. മണവാളൻ തൻ വിളി കേൾക്കെ നിദ്രയുണർന്ന കന്യകമാർ വേഗമെടുത്തു വിളക്കുകളും. രാജമന്ദിരത്തിലവർ പ്രവേശിക്കും. മതിശാലിനികൾ കന്യകമാർ എണ്ണ പകർന്നു വിളക്കുകളിൽ തിരികൾ കൊളുത്ത്.
ഭക്തിയൊരുക്കുന്നു മണവാളനതാ സ്വർഗത്തിൻ വാതിൽ തുറന്നകമണയുന്നു കന്യകളാൽ പരിസേവിതനായി ദുഷ്ടർക്ക് അവരുടെ പ്രതിഫലം നൽകുന്നു മതിയറ്റവരാം കന്യകമാർ എണ്ണ വിളക്കിലെടുത്തില തിരികൾ കൊളുത്തിയൊരുക്കില വാതിലടച്ചു മണവാളൻ നിഷ്കാസിതരായവരെല്ലാം നൈരാശ്യമോടെ കരയുന്നു നീതിമാനായ നിന്റെ വിധി നിഷ്പക്ഷമാകുന്നു അധ്വാനത്തിനനുഗുണമായി പ്രതിഫലമീശൻ നൽകുന്നു നല്ലവനേകം നാഗസുഖം ദുഷ്ടന്മാർക്കോ തീ നരകം നാഗത്തിൻ കതിരണയില്ല നരകത്തിൻ തീ കെടുകില്ല നീ അവർക്ക് വേണ്ടി സജ്ജമാക്കിയ സ്ഥലത്ത് വിശ്രാന്തിക്കായുന്നതമാ പറുദീസായിൽ ചെന്നൊടുവിൽ പരിശുദ്ധന്മാർ ഉരുമിക്കും അവിടെയവർക്കില്ല ധ്വാനം പീഡയുമാതിയുമില്ല വിടം സൗഭാഗ്യത്തിൻ പൂവനമാ എത്ര വിശിഷ്ടവും മനോഹരമാകുന്നു പരിശുദ്ധന്മാർ കുടികൊള്ളും അവരിടമെത്ര മനോഹരമാ അവരുടെ മരണം ധന്യവുമാ തുലനം ചെയ്തിൽ മന്നവതൻ പൊങ്ങി വിളങ്ങും കൊട്ടാരം തിമിരം തിങ്ങും പാൽക്കുടില കർത്താവേ നീ നല്ലവനാകുന്നു കരുണാനിധിയാം കർത്താവേ പാപം നോക്കി വിധിക്കരുതേ നീയവ തൂക്കിയളന്നീടിൽ മാമല നിരയേക്കാളേറ്റം ഘനമുള്ളവയായി കാണും നീ ഓർക്കരുതോർക്കരുതവയൊന്നും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി നിന്നുടെ ആഗമ ദിവസത്തിൽ പുനരുത്ഥാനം നൽകണമേ പരിശുദ്ധന്മാരൊത്തുവലം ഭാഗത്തിന്റെ നിറുത്തണമേ തരണം മർക്കിനു നീയല്ലോ ആദിമുതൽ നീക്കുമാമേൻ കൃപയോലും നിൻ വലതുകരം നീട്ടിയനുഗ്രഹമേകണമേ സഭയെ കാത്തു ഭരിക്കണമേ മരണത്തിൻ വായ്പൂട്ടണമേ ശാന്തി ജഗത്തിൽ വിതയ്ക്കണമേ കരുണാനിധിയാം കർത്താവേ എന്റെ സഹോദരരെ വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം എന്റെ സഹോദരരെ മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുൻപ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മാലാഖമാരാൽ സ്തുതിക്കപ്പെടുകയും മനുഷ്യരാൽ പുകഴ്ത്തപ്പെടുകയും ചെയ്യുന്ന കർത്താവേ, നിന്റെ തിരുനാമത്തെ വാഴ്ത്തുവാനും നിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുവാനുമായി മരിച്ചവരെ നീ ഉയർപ്പിക്കണമേ.
എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ കർത്താവേ, നിന്റെ ദയാധിക്യത്തിൽ ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. ചെയ്തൊരു നവമാ
സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസ്തരനെ ഏൽപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസരെ വിളിക്കുകയും നിന്റെ വലത്തെ ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ, ജീവിച്ചിരിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ, പുനരുത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടി ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കാരുണ്യവാനും മനുഷ്യവംശത്തിന് രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പന അനുസരിച്ച് മരണം വഴി ലോകത്തിൽ നിന്നും വേർ പിരിഞ്ഞു പോയ നിന്റെ ദാസരുടെ ആത്മാക്കളെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവറയിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങളിൽ നീ മഹത്വത്തോടുകൂടി ആഗതനാകുമ്പോൾ കണ്ടുകണ്ടിട്ടില്ലാത്തതും കാതുകേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാവിനെയും നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധന്മാരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടിപ്പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കറകൾ കഴുകി വിശുദ്ധീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പറയാ
പറഞ്ഞാലോ കാ
ചീലു പെട്ടു മുറിഞ്ഞു നീ
ധരിക്കും സ്വർലോകേ നാം
ജന്മം വെടിയുമ്പോൾ എൻ യാവേ നിന്നിൽ ഞാൻ ശാന്തമായി ചേർന്നിടും പുഴക്കടലിൽ ചേർ മനുഷ്യന്റെ ജീവിതകാലം ഉൾക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് തഴച്ചു വളരുന്നു. കാറ്റടിക്കുമ്പോൾ അത് പോയി പോകുന്നു. അതിന്റെ സ്ഥാനം പിന്നെ ഒരിക്കലും ആരും അറിയുന്നുമില്ല. നിത്യത തന്നിൽ പോകുന്നു ഞാൻ നിത്യനാം നാഥന്റെ അരികിലേക്കായി നന്മകൾ മാത്രം വിരിയുന്ന നാട്ടിൽ നാഥന്റെ സ്നേഹം വഴിയും വീട്ടിൽ സിന്റെ കാലം കഴിയുമീ നേരം തേജസ്സിൻ മുഖമിന്നു കാണുന്നിത നേരമാകുമ്പോൾ നിങ്ങളും വരണം താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം നേരമാകുമ്പോൾ നിങ്ങളും വരണം താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം താരാട്ടു പാടുമൻ കന്യാമാതാവും താളം പിടിക്കും മാലാഖമാരും തമ്പുരു നീട്ടും വിശുദ്ധ ഗണവും തരളിതമാക്കുമെൻ ആത്മാവിനെ തീരാത്ത തീരാത്ത സന്തോഷമോടെ താതന്റെ മടിയിൽ ഞാൻ തലചായ്ച്ചിടും തീരാത്ത തീരാത്ത സന്തോഷമോടെ തന്റെ മടിയിൽ ഞാൻ തല ചായ്ച്ചിടും
മകൾ മാത്രം വിരിയും ആ നാട്ടിൽ നാഥന്റെ സ്നേഹം വഴിയും വീട്ടിൽ കാട്ടരുവി തേടി നടക്കുന്ന മാൻപേടയെ പോലെ ദൈവമേ എന്റെ ഹൃദയം അങ്ങയെ തേടുന്നു. ജീവിക്കുന്ന ദൈവത്തിനായി എന്റെ ആത്മാവ് ദാഹിക്കുന്നു. രാപ്പകൽ കണ്ണുനീരന്റെ ഭക്ഷണമായി എവിടെ നിന്റെ ദൈവമെന്ന് ഓരോരുത്തരും എന്നോട് ചോദിച്ചു. എന്റെ ആത്മാവെ നീ എന്തിനു വിഷാദിച്ചുണരുന്നു, നീ എന്തിനു നെടുവേർപ്പെടുന്നു, നീ ദൈവത്തിൽ ആശ്രയിക്കുക. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. സ്നേഹമുള്ളവരെ, ഈ കുടുംബത്തിന്റെ നാഥനായ ഒലഹന്നാൻ ചേട്ടന്റെ മൃതസംസ്കാര ശുശ്രൂഷകൾ ഇവിടെ ആരംഭിക്കുകയാണ്. പ്രത്യേകമായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കോവിഡിന്റെ പ്രത്യേക സാഹചര്യത്തിൽ മൃതസംസ്കാര ശുശ്രൂഷ തൊട്ടല്ല എല്ലാ തിരുക്കർമ്മങ്ങൾക്കും 20 പേർക്കാണ് ഒരു നിശ്ചു നിൽക്കുവാനായിട്ട് അനുവാദമുള്ളത്. അതുകൊണ്ട് അത്രയും പേര് ഇവിടെ നിൽക്കുവാനും ബാക്കിയുള്ളവർ ഇവിടെ നിന്ന് മാറി അകന്ന് നിൽക്കുവാനും ഒക്കെ ആയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ തമ്മിലുള്ള അകലം അടുത്തടുത്ത് നിൽക്കാതെ അകന്ന് നിൽക്കുവാനൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് നിർദ്ദേശങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ഈ വീട്ടിലും ദേവാലയത്തിലും ആയിരിക്കുവാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക.
പ്രത്യേകമായി ഈ കുടുംബനാഥനെ അപ്പച്ചനെ കുറിച്ച് ഓർക്കുമ്പോൾ അന്തിമുദാശയും അതിനു മുമ്പ് കുംസാരിച്ചും കുർബാനകളൊക്കെ സ്വീകരിച്ച് വേദനയിലും വിശ്രമത്തിലുമായിരുന്ന സമയങ്ങളിലെല്ലാം ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്ത വ്യക്തിയാണ്. മരണത്തിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ പോലും വൈദികൻ സന്ദർശിക്കുകയും പ്രാർത്ഥനകൾ നടത്തുകയും കുദാശകൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ദൈവത്തോട് ചേർന്ന് ജീവിതകാലം മുഴുവൻ പോകുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. കുടുംബത്തിലുള്ള എല്ലാവർക്കും തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല. മാസി ചേട്ടൻ മാത്രമാണ് മകനായിട്ട് ഇവിടെയുള്ളൂ, അമ്മച്ചിയുണ്ട്, ബാക്കിയുള്ളവർ വിദേശത്താണ്. അവർക്ക് നമുക്ക് അവരുടെ അവർക്കും കുടുംബാംഗങ്ങൾക്കും എല്ലാം അനുശോചനങ്ങൾ അറിയിക്കാം. കുടുംബത്തിലെ വേദനയിൽ പങ്കുചേരുന്നു. അതോടൊപ്പം തന്നെ ഈ തിരുക്കർമ്മങ്ങളിൽ ചേർന്ന് ഇവർക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇവിടുത്തെ മരുമകളായ ജോസ്മി ടീച്ചർ ആയിട്ട് കാറ്റിക്ക് സംഘടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേദപാഠത്തിന്റെ പേരിലുള്ള അനുശോചനകളും സൺഡേ സ്കൂളിന്റെ പേരിലുള്ള അനുശോചനകളും പ്രത്യേകമായിട്ട് അർപ്പിക്കും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുവാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരുവിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ തിരുത്തത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ ഞങ്ങളുടെ നാമത്തിന് സ്തുതി. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോകുകയും ചെയ്യുന്നു. അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹമുണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ആദ്യം മുതൽ നീക്കുവാമേ. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ ആളുടെ നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദ്യത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉദ്ധാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിനെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ അങ്ങനെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുന്നിൽ എത്ര നിസ്സാരവുമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അത് ആർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. കർത്താവേ, അങ്ങല്ലാതെ ആരെ എനിക്ക് ആശ്രയം? എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ആദ്യം മുതൽ എന്നേക്കുവാമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവരെ ഞങ്ങളുടെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നിർവനാം മിശിഹ കർത്താവേ, അഴലും മരണവും ഇല്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസനു വരമിന്നരുളേണം. കർത്താവ് വല്യവനും സ്തുതൃകനുമാകുന്നു. ആദിപിതാവ മാതത്തെ സൃഷ്ടിച്ചവനം ദൈവത്തിൽ ആശ്രയമഹിലമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസ്യനാകുന്നു. വിലപിക്കരുതേ മരണത്തിൽ പുരനുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ ദൃഢമായെന്നിൽ വിശ്വാസം. നിക്ഷേപിക്കും അനുജനു ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ
ശാന്തി നിനക്കു പകർന്നീടും മർത്യനമർത്യത പുണരുന്നു ക്ഷയമുള്ളോ നക്ഷയനാകും മർത്യതയേവം സകലേശൻ നിതരാനൂതനമാക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി നൃപനാമ്യശിഖ കർത്താവി വാഴ്ത്തിപ്പാടി നമിക്കും വിശ്വത്തിന്റെ വിധാതാവി നൽകണമേ പുനരുത്ഥാനം പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ ആദിമുതൽ എന്നേക്കുവാമേൻ മഹിമയോടന്തിമ വിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ നല്ലവരൊത്തു ബലം ഭാഗി നൽകണമേ നിത്യായുസിൻ പരമോന്നതമാം പരിവേഷം എന്റെ സഹോദരരെ വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസലോനിക്കാർക്ക് ഇത് ലേഖനം എന്റെ സഹോദരരെ മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖിയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നീളി വരും മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും അപ്പോൾ ജീവിച്ചിരുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും നാം ഇന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി കർത്താവേ എന്റെ രക്ഷകനായ ദൈവമേ രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്റെ പ്രാർത്ഥന അങ്ങേ പകലത്തിട്ട് എന്റെ അപേക്ഷ നീ കേൾക്കണമേ വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നു നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവൻ വിധിക്ക് വിധേയനാകിയില്ല മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുന്നു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു മരിച്ചവർ ദൈവം തന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന ആ സമയം എടുത്തിരിക്കുന്നു അല്ല അത് വന്നു കഴിഞ്ഞു എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവിനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു ഇത് നിങ്ങൾ വിസ്മയിക്കേണ്ട എന്തുകൊണ്ടെന്നാൽ കല്ലേറുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന ആ സമയം വരുന്നു അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന കർത്താവ് ഈ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം കർത്താവ് ഈ ആത്മാവിനോട് കരുണ തോന്നണമേ അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതിലുമായി കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ അങ്ങയുടെ കൽപ്പനയാൽ ഈ ലോകപ്പെട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിന് നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ അങ്ങയുടെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഗാകുൽത്തായിൽ അങ്ങയുടെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തിരുവുദ്ധാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ വിധി ദിവസത്തിൽ അങ്ങയുടെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ കരയുന്നവരുടെ കണ്ണുനീർ തുറക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായി മിശിഹായെ അങ്ങയുടെ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും ഈ ആളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവരുടെ ഏകപുത്രനും ഞങ്ങളുടെ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനായ കലികാമറിയിൽ പറഞ്ഞ കുരിശിട്ടിറക്കപ്പെട്ട് മരിച്ച അടക്കപ്പെട്ട് പാതാവിൽ നിറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാളിൽ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെ മനുഷ്യരെ ഇരിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ ആത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു
വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യാത്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മാച്ചുകളെയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്വതന്ത്രനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. മരണം വരുമൊരു നാളോർക്കുക മർത്യാനി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാളോർക്കുക മർത്യാനി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. തിരമാലകളാൽ തിങ്ങി മറിഞ്ഞിളകും കടൽ പോലെ, മരണം വരുമൊരു നാളോർക്കുക മത്യാനി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകര മരണത്തിൻ കാലടി കേൾപ്പു ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു, സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു. മരണം വരുമൊരു നാളോർക്കുക മത്യാനി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ നായ അധിപനായ കർത്താവ്, ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കട്ടെ. ത്തിലെ പ്രാർത്ഥന ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ദേവാലയത്തിലെയാണ് ബാക്കി തിരുക്കർമ്മങ്ങൾ നടത്തുന്നത്. ദേവാലയത്തിൽ വെച്ച് അഭിവന്യ പിതാവ് ജോർജ് മടത്തുകണ്ടത്തിൽ പിതാവായിരിക്കും സന്ദേശം നൽകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ വെച്ച് സന്ദേശം നൽകാതിരുന്നത്. അപ്പോൾ ഭക്തിപൂർവ്വം നമുക്ക് ദേവാലയത്തിലേക്ക് യാത്രയാകാം. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ദേവാലയത്തിൽ 20 പേർക്ക് മാത്രമാണ് നിൽക്കുവാനും പ്രവേശിക്കുവാനും തിരുക്കർമ്മങ്ങളുടെ സമയത്ത് ആ ദേവാലയ പരിസരത്ത് ഉണ്ടാകുവാനും അനുവാദമുള്ളത്. അതുകൊണ്ട് ബാക്കിയുള്ളവരെല്ലാവരും ഈ ഭവനത്തിലായിരുന്നു കൊണ്ട് ഈ അപ്പച്ചന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന ഈ വ്യക്തിയെ അനുഗമിക്കട്ടെ. നിങ്ങൾ ഇവിടെ ആയിരിക്കുവാനും നിങ്ങളുടെ കുടുംബങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. അതുകൊണ്ട് ദേവാലയത്തിലേക്ക് വരുവാനായിട്ട് സാധിക്കാത്തവർക്ക് ഈ സമയത്ത് ഇവിടെ വെച്ച് തന്നെ അന്തിമോപചാരം അർപ്പിക്കുവാനുള്ള അവസരമുണ്ടായിരിക്കും. കോവിഡിന്റെ പ്രോട്ടോകോൾ അനുസരിച്ച് അന്തിമോപചാരം അർപ്പിക്കുമ്പോൾ ആർക്കും ശരീരത്തിൽ സ്പർശിക്കുവാനോ ചുംബിക്കുവാനോ അനുവാദമില്ല. അടുത്തു വന്ന് കുമ്പിട്ട് പ്രാർത്ഥിച്ചു പോകുവാനായിട്ട് അന്തിമോപചാരം അർപ്പിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. വീട്ടുകാര് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളും ഏറ്റവും പ്രിയപ്പെട്ടവരുമായ 20 പേര് ദേവാലയത്തിലേക്ക് പോകുവാനും അവര് ആംബുലൻസിന്റെ മുന്നിൽ തന്നെ പോയി അവിടെ നിൽക്കുവാനുമായിട്ട് ശ്രദ്ധിക്കുക. ദേവാലയത്തിലേക്ക് വരുവാൻ ബാക്കിയുള്ളവർക്ക് കഴിയാത്തതുകൊണ്ട് അവർക്ക് അന്തിമോപചാരം അർപ്പിക്കാനുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് ബാക്കിയുള്ളവർ മാറി നിന്ന് അവർക്ക് അവസരം കൊടുക്കും. അവിടെ നിൽക്കുന്ന വൈദികർ ഉൾപ്പെടെ
സഹജന്മാരേ പ്രേക്ഷിത ഗണമേ യാത്ര ഇതാ ഞാൻ ചോദിക്കുന്നു നിങ്ങൾ എനിക്കായി ചെയ്തതിനെല്ലാം വിശിഖനാഥൻ പ്രതിഫലമേകും എന്റെ പ്രാർത്ഥന നിന്റെ മകളെ കേട്ടെ പ്രാർത്ഥിപ്പതിനായി പരിപാവനമാം ദൈവിക ഭവനം പോകും നേരം സ്നേഹാർദ്രതയാർ നിൻ പ്രിയജന നിങ്ങൾ വിലപിക്കരുത് പ്രാപിച്ചവരെ ദൈവം അവനോട് കൂടെ ഉയർപ്പിക്കും ഈശനെ പുകഴ്ത്തുവാൻ ദൈവം
എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതി എനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു, ശാശ്വത ഭാഗ്യം എന്നുമെന്നേക്കും സഹജന്മാരെ സ്നേഹിത ഗണമേ യാത്ര ചെയ്താ ഞാൻ ചോദിക്കുന്നു നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം നിശിഹാനാഥൻ പ്രതിഫലമേകും. നിന്റെ പക്കലെത്തട്ടെ പ്രാർത്ഥിപ്പതിനായി പരിപാവനമാവിക ഭവനം പോകും നേരം സ്നേഹാർദ്രതയാർ നിൻ പ്രിയജനമേ അനുദിനമലിവോടോർക്കണമെന്നേ. ഭൂമിയിൽ അവർ വിലപിക്കുന്നു ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി നിഷ്പ്രഭമാകും. പോകുന്നു ഞാൻ ലയമിയലാത്തോന്നതമോഷ്ലം പ്രാപിപ്പതിനായി. പോയി മറയുന്നീ ക്ഷണഭംഗുരമാ ലോകവും അതിനെ ചെളികാറ്റകളും അക്ഷയരാജ്യം നേടാനുതകും നിക്ഷേപങ്ങൾ കരുതുക നമ്മൾ. അവനെ തേടി കണ്ടെത്തിയില്ല ദുഷ്ടത കുടിവാണഴുകി നശിക്കും ലോകമിതെന്നിൽ ഭീതിയുണർത്തി ഓടിപ്പോഞ്ഞാൻ ജീവൻ പകരും കുരിശിനെ വിരവോടാശ്ലേഷിച്ചു.
കാഹളമൂതി അവനെ പുകഴ്ത്തുവിൻ. ദൂതർ വിളിക്കും. ണരും മൃതരെല്ലാരും ത്രിത്വത്തിനായി കീർത്തനമോതും. സ്വർഗം ഭൂമിയിലിറങ്ങി നൽകുന്നതിനായി സ്വർഗം തന്നെ ഭൂമിയിലിറങ്ങി മഹിതാത്ഭുതമേ. വിശുദ്ധന്മാർക്ക് അന്ധകാരത്തിൽ പ്രകാശമുദിച്ചു വിധിയുടെ ദിവസം. മിശിഹാരാജൻ പിന്നിൽ വരുമ്പോൾ മൃതരെഴുന്നേൽക്കും. ജീവിപ്പവരോ വിസ്മയകരമായി രൂപാന്തരവും പ്രാപിച്ചിടും. അവസൃഷ്ടിക്കപ്പെടും. മിശിഹാനാഥ പാപികളെല്ലാം നിൻ കൽപ്പനയാലുദ്ധിതരായി ഇരുളു നിറഞ്ഞോരവനീലെങ്ങും തിരുത്ഥാനം ദീപ്തി പരത്തി. എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിളുതി എനിക്കായി നൽകിയ വസതി. പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു ശാശ്വത ഭാഗ്യം യാത്ര.
എന്നുമെന്നേക്കും സഹജന്മാരെ സ്നേഹിത ഗണമേ യാത്ര ചെയ്താ ഞാൻ ചോദിക്കുന്നു നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും നിന്റെ പക്കലെത്തട്ടെ പ്രാർത്ഥിപ്പതിനായി പരിപാവനമാവിക ഭവനം പൂവും നേരം സ്നേഹാർദ്രതയാർ നിൻ പ്രിയജനമേ അനുദിനമളിവോടോർക്കണമെന്നേ ഭൂമിയിലവർ വിലപിക്കുന്നു ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി നിഷ്പ്രഭമാകും പോകുന്നു ഞാൻ ലയമിയലാത്തോ ഉന്നതമോഷ്ലം പ്രാപിപ്പതിനായി പോയി മറയുന്നീ ക്ഷണഭംഗുരമാ ലോകവുമതിനെ ചെളികാറ്റകളും അക്ഷയരാജ്യം നേടാനുതകും നിക്ഷേപങ്ങൾ കരുതുക നമ്മൾ അവനെ തേടി കണ്ടെത്തിയില്ല ദുഷ്ടത കുടിവാണഴുകി നശിക്കും ലോകമിതെന്നിൽ ഭീതിയുണർത്തി ഓടിപ്പോയി ഞാൻ ജീവൻ പകരും കുരിശിനെ വിരവോടാശ്ലേഷിച്ചു ശാന്തിയിൽ മകളെ പൊയ്ക്കൊള്ളുക നിൻ പാപത്തിനു ഞാൻ മാപ്പേകുന്നു പാവിനിയോടായി കൽപ്പിച്ചതുപോൽ എന്നോടും ഇപ്പോൾ കൽപ്പിക്കണമേ കാഹളമൂതി അവനെ പുകഴ്ത്തുവിൻ ദൂതർ വിളിക്കും കാഹളനാദം വിധി നാളുയരും മോഹനഗാനം അത് കേട്ടുണരും മൃദരെല്ലാരും ത്രിത്വത്തിനായി കീർത്തനമോതും ഭൂമിയിലിറങ്ങി ആദത്തിനും സന്തതികൾക്കും പറുദീസായിൽ പുനരധിവാസം നൽകുന്നതിനായി സ്വർഗം തന്നെ ഭൂമിയിലിറങ്ങി മഹിതാത്ഭുതമേ വിശുദ്ധന്മാർക്ക് അന്ധകാരത്തിൽ പ്രകാശമുദിച്ചു വിധിയുടെ ദിവസം
മിശിഹാരാജൻ വിണ്ണിൽ വരുമ്പോൾ മൃതരെഴുന്നേൽക്കും ജീവിപ്പവരോ വിസ്മയകരമായി രൂപാന്തരവും പ്രാപിച്ചിടും സൃഷ്ടിക്കപ്പെടും മിശിഹാനാഥ പാപികളെല്ലാം നിൻ കൽപ്പനയാലുദ്ധിതരായി ഇരുളു നിറഞ്ഞോരവനീലെങ്ങും തിരുത്ഥാനം ദീപ്തി പരത്തി പ്രഭയുടെ നാട്ടിൽ നിത്യവിരും നിൻ അടയട്ടെ ഞാൻ അന്തിമയാത്ര എന്നുമെന്നേക്കും സഹജന്മാരെ സ്നേഹിത ഗണമേ യാത്ര ചെയ്താ ഞാൻ ചോദിക്കുന്നു നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും നിന്റെ പക്കലെത്തട്ടെ പ്രാർത്ഥിപ്പതിനായി പരിപാവനമാ ദൈവിക ഭവനം പോകും നേരം സ്നേഹാർദ്രതയാർ നിൻ പ്രിയജനമേ അനുദിനമളിവോടോർക്കണമെന്നേ ഭൂമിയിലവർ വിലപിക്കുന്നു ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി നിഷ്പ്രഭമാകും പോകുന്നു ഞാൻ ലയമിയലാത്തോ ഉന്നതമോഷ്ണം പ്രാപിപ്പതിനായി പോയി മറയും നീ ക്ഷണഭംഗുരമാകവുമതിനെ ചെളികാറ്റകളും അക്ഷയരാജ്യം നേടാനുതകും നിക്ഷേപങ്ങൾ കരുതുക നമ്മൾ അവനെ തേടി കണ്ടെത്തിയില്ല ദുഷ്ടത കുടിവാണഴുകി നശിക്കും ലോകമിതെന്നിൽ ഭീതിയുണർത്തി ഓടിപ്പോയി ഞാൻ ജീവൻ പകരും കുരിശിനെ വിരവോടാശ്ലേഷിച്ചു
അവനെ പുകഴ്ത്തുവിൻ ദൂതർ വിളിക്കും കാഹളനാദം വിധി നാളുയരും മോഹനഗാനം അതു കേട്ടുണരും മൃദരെല്ലാരും ത്രിത്വത്തിനായി കീർത്തനമോതും വിശുദ്ധന്മാർക്ക് അന്ധകാരത്തിൽ പ്രകാശമുദിച്ചു വിധിയുടെ ദിവസം മിശിഹാരാജൻ വിണ്ണിൽ വരുമ്പോൾ മൃതരെഴുന്നേൽക്കും ജീവിപ്പവരോ വിസ്മയകരമായി ഈ സഭാ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് അഭിമുഖ പിതാവാണ് പ്രധാന കാരണങ്ങളായ കുട്ടികളുടെ പിതാവ് ഈ ശുശ്രൂഷ നേതൃത്വം കൊടുക്കുന്ന പിതാവിനെ കുടുംബാംഗങ്ങളുടെ പേരിൽ സ്വാഗതം ചെയ്തു. സ്നേഹമുള്ളവരെ, 75 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ച് ദൈവമേൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കിയ ശേഷം ദൈവസന്നിധിയിലേക്ക് കടന്നു പോകുന്ന ലഹനൻ സാറിന്, നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞേട്ടനെ ദൈവത്തിൻ്റെ തൃക്കരങ്ങൾ സമർപ്പിക്കാം. ഒത്തിരിയേറെ അധ്വാനവും ക്ലേശങ്ങളും ഏറ്റെടുത്ത് ജീവിച്ചു വയ്ക്കും നമുക്കറിയാം. നല്ല ഒരു അധ്യാപകൻ നിലയിൽ കുട്ടികൾക്ക് നല്ല പരിശീലനം കൊടുത്ത് കുട്ടികളെ നല്ല നേരായ വഴി നയിക്കുവാനായിട്ട് സാധിച്ച വ്യക്തിയാണ്. മക്കളെ വളർത്തി വലുതാക്കി എല്ലാവരെയും നല്ല നിലയെത്തിക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ദൈവാനുഗ്രഹവും കഠിനമായ അധ്വാനവുമായി പിന്നിലുള്ളത്. നമുക്കറിയാം, രോഗിയായിരുന്നപ്പോഴും പ്രത്യാശയോട് കൂടി ജീവിച്ചു വയ്ക്കുകയാണ്. അങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ പക്കലേക്ക് തിരികെ പോയിരിക്കുന്നു. നാം ജീവിക്കുന്നത് ഈ ലോകത്തിന് വേണ്ടിയല്ല, നിത്യജീവൻ അവകാശമാക്കാൻ വേണ്ടിയാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ട്. ഇവിടെ ക്ലേശങ്ങളും കഷ്ടപ്പാടുകളും രോഗങ്ങളുമുണ്ട്. ഇതിനുശേഷം നിത്യ സൗഭാഗ്യത്തിലേക്ക് നാം എല്ലാവരും എത്തിച്ചേരേണ്ടവരാണ്. ദൈവത്തോട് ചേർന്ന് ജീവിച്ച് മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് കടന്നു പോകുന്നവർ ദൈവത്തിൻ്റെ അടുക്കൽ എത്തിച്ചേരും, നിത്യസൗഭാഗ്യം അനുഭവിക്കുകയും ചെയ്യും. കുഞ്ഞേട്ടനിപ്പോഴേ നിത്യസൗഭാഗ്യം അനുഭവിക്കുവാനായിട്ട് പോയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, ഈ സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനും പലർക്കും സാധിക്കുന്നില്ല. പ്രത്യേകിച്ച് ജോസഫിനും ജെയിംസിനൊക്കെ വരാനിരുന്നാണ്, വരാൻ സാധിക്കാത്തത് കൊണ്ടാണ് അവരുടെ പേരിൽ അനുശോചനവും പ്രാർത്ഥനയും അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ലില്ലി ചേച്ചിക്കും, അതോടൊപ്പം തന്നെ സഹോദരങ്ങളുണ്ട്, എല്ലാവരുണ്ട് ഇവിടെ. മക്കൾ മാത്യൂസും മരിയന്നയും എൽസിനയും, അവരൊക്കെ മരിയന്നയ്ക്ക് എൽസിനയ്ക്ക് വരാൻ സാധിച്ചില്ല, ഓസ്ട്രേലിയയിലാണ്. അവർ തീർച്ചയായിട്ടും ഈ അപ്പച്ചൻ്റെ വേർപാടിൽ ഏറെ ദുഃഖിക്കുന്നവരാണ്. അവരെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
കാരണം അപ്പച്ചൻ നല്ല ജീവിതം നയിച്ച് ദൈവസന്നിധിയിലേക്ക് എത്തിയിരിക്കുന്നു. ആ സന്തോഷവും സംതൃപ്തിയും നമുക്കുണ്ട്. കാരണം നമ്മുടെ ജീവിതം ഇവിടെ കൊണ്ട് തീരുന്നതല്ല, നിത്യജീവിതത്തിലേക്ക് എത്തിപ്പെടുന്നതാണ്. നിത്യജീവിതത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള ആശ്വാസം നമുക്കുണ്ട്. ദൈവം ഈ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹവും ദൈവത്തിൻ്റെ കൃപയും സമർത്ഥമായി ലഭിക്കട്ടെ. ഇതുവരെയായിരിക്കുന്ന മക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ ഈ സഹോദരന് കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ പരിഹരിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അവരത് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. അണയന്നീശോ മൃതരാമഖിലർക്കും ജീവനും അതുപോൽ ശരണവും അരുളിടാൻ. കർത്താവിനെ ഞാൻ നിരന്തരം പ്രീർത്തിക്കും. മൃതിയാൽ തന്നെ മൃതിയുടെ കൈപ്പെല്ലാം കഴുകിയ നാഥ നിന്നെ നമിക്കുന്നു. അവൻ ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി കുലുങ്ങി. മിശിഹാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറ പിളരും മൃതരുടെ നിഴുന്നേൽക്കും. അവന്റെ നാമം എന്നും ധന്യമാകുന്നു. മൃതിയെ മുറപോൽ നാഥനയക്കുന്നു. ദുഷ്ടനുമിളയിൽ ശിഷ്ടനും ഒരുപോലെ. ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും. അഭയം കുരിശിൽ കണ്ടവൻ അവസാനം വിധിയുടെ നാളിൽ കൈവരുമാനന്ദം. നീ എന്നെ സൃഷ്ടിച്ചന്റെ മേൽ കൈകൾ വെച്ചു. ധൂളിയിൽ നിന്നും ജന്മം എനിക്കേകി. നിന്നെ നമിക്കാൻ നൽകണം ഉത്ഥാനം. നീതിമാന്മാർക്ക് അന്ധകാരത്തിൽ പ്രകാശം ഉദിച്ചു. മേഘത്തേരിൽ നഥനെഴുന്നള്ളും മൃതരെ വിളിക്കും ജീവൻ അവർക്കേകും. വിശുദ്ധർക്ക് പ്രകാശം ഉദിച്ചു. കനകപ്രഭയിൽ കബറിടമൊളിചിന്നും അതിലുള്ളവരോ നാഥന് പുകഴ് പാടും. ചെറിയവരും വലിയവരും പ്രിയരെ നിങ്ങൾ കരയരുത്. അഖിലേശൻ പുനരുത്ഥാനം നൽകാൻ വരുമല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. താതനുമീവും സുതനും റൂഹായ്ക്കും കീർത്തനമെന്നും ഞങ്ങളണയ്ക്കുന്നു. ആദ്യം മുതൽ എന്നേക്കും ഈശോനാഥ മരണവുമുയരും നിൻ കൈകളിലല്ലോ നിന്നെ നമിക്കുന്നു. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം സത്യവിശ്വാസത്തോടുകൂടെ ഈ ലോകം വിട്ടു പോയിരിക്കുന്ന നമ്മുടെ സഹോദരന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സൽകൃത്യങ്ങളാൽ ദൈവത്തെ പ്രസാദിപ്പിച്ച ഇയാളെ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. ആമേൻ. മരിച്ചവരെ ഉയർപ്പിക്കുകയും നല്ലവർക്ക് സ്വർഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തൻ്റെ അനുഗ്രഹത്താലും തൻ്റെ മാതാവായ കന്യകാമറിയത്തിൻ്റെ പ്രാർത്ഥനയാലും മിശിഹ അവരോടുകൂടെ ഇയാളെ തൻ്റെ വലതുഭാഗത്ത് നിർത്തുമാറാകട്ടെ. ആമേൻ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരെഴുതുകയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. കർത്താവേ, വാത്സല്യപൂർവ്വം ഞങ്ങളെ സന്ദർശിക്കുകയും കാരുണ്യപൂർവ്വം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ചു കഴിയുന്ന മരിച്ചവരെ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, നിന്റെ പൈതൃകമായ പരിപാലനെ ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളെ മരണവിധേയരാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഉത്ഥാനത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളെ നീ മഹത്വം അണിയിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദീസ വഴി എന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എൻ്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റേ കൂതാശകളാൽ എൻ്റെ ആത്മാവിൽ കൃപാവനം ചൊരുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എൻ്റെ പിതാക്കന്മാരും ആത്മീയ പാലകരുമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എൻ്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിലും എൻ്റെ സ്നേഹമെന്ന് നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇയാൾക്ക് നിത്യാശ്വാസം കൊടുക്കുകയും ചെയ്യണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുമാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ശരീരത്തിന് നിന്റെ ദൈവത്തിനുണ്ടാമത്തെ ആഗമനം ഒരു വിശ്രമം നൽകേണ്ടേ. കബറിടം നീ പൗത്രീകരിക്കണമേ.
ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം. ആമേൻ. സ്വഭാവമുണ്ട് നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഇയാളെ ആശ്വസിപ്പിക്കണമേ. അതിലെന്നെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ പെണ്മയുള്ളവനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഈ കവരടം പൗത്രീകരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. കുരിശു വഴിയായി നമ്മെ സൃഷ്ടിച്ച പിതാവിന് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം. ആദിമുതലേക്കുമാമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമളധൂപം പോലെ എന്നെ പ്രസാദിപ്പിക്കട്ടെ. സ്വഭാവമുണ്ട് നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഇയാളെ ആശ്വസിപ്പിക്കണമേ. അതിലെന്നെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെന്മയുള്ളവനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഈ കബറിടം പൗത്രീകരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. കുരിശു വഴിയായി നമ്മെ രക്ഷിച്ച പുത്രന് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം. ആദിമുതലേക്കുമാമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമള ധൂപം പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. സമാപന ഭാഗമാണ് നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അഭിവന്യ പിതാവിന് പ്രത്യേകമായിട്ടുള്ള നന്ദി എല്ലാവരുടെയും പേരിൽ അർപ്പിക്കുകയാണ്. വളരെ സുദൃഢമായൊരു സേവനം അനുഷ്ഠിച്ച പിതാവിൻ്റെ കുടുംബത്തിലെ അംഗവും നമുക്കെല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയുമാണ് നമ്മൾ ഇന്ന് വേർപിരിഞ്ഞു പോകുന്നത്. പിതാവ് പറഞ്ഞ പോലെ ഇനി നമ്മുടെ പ്രാർത്ഥനകളിൽ ഓർമ്മിക്കാം. അദ്ദേഹം നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. അഭിവന്യ പിതാവിന് എല്ലാവരുടെയും പേരിലും കുടുംബാംഗങ്ങളുടെ പേരിലും കൃത്യമായ ഇടവേളയുടെ നാമത്തിലും കൃതജ്ഞത പ്രകാശിപ്പിക്കുകയാണ്. ഇനി സെമിത്തേരിയിലേക്ക് പോകുമ്പോഴും നമുക്ക് സെമിത്തേരിയിൽ പ്രവേശിക്കുവാൻ 20 പേർക്കാണ് സാധിക്കുന്നത്. പള്ളിയിൽ വെച്ച് തന്നെ അന്തിമ അഭിവാദനം അർപ്പിക്കാം. 20 പേരെ അന്തിമ അഭിവാദനം അർപ്പിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുക, ബാക്കിയുള്ളവർക്ക് സൗകര്യം കൊടുക്കുക. അങ്ങനെ അന്തിമാഭിവാദനം അർപ്പിച്ചിട്ട് 20 പേർക്ക് സെമിത്തേരിയിലേക്ക് പോകാവുന്നതാണ്. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് അരുളി ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹൃദോടുകളെ അവസാന ദിവസം തന്നെ വലത്തുഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച കുദാശകൾ അത്യന്ത ദൈവത്തിനായാസ്യം നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. ഇത് കഴിഞ്ഞിട്ട് മതി, പ്രാർത്ഥന കഴിഞ്ഞിട്ട് ആൾക്കാർ എന്നാൽ മതി. എൻ്റെ കർത്താവെ, നീ പ്രകീർത്തിക്കും മഹിമയുടെ അന്തിമ വിധി നാളിൽ. കർത്താവെ, നീ അണയുമ്പോൾ കരുണയുടെ എന്നെ നിർത്തണമേ. നല്ലവരൊത്തു വലം ഭാഗേ. കർത്താവെ, നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവെ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾ ഉദ്ധാനം രക്ഷയുയരും നൽകുന്നു. ആകാശവും ഭൂമി നിന്റേതാകുന്നു. ആകാശവുമേ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവന് അഭയം നീ നൽകണമേ മൃതനായസം. അവരാന്ത കീർത്തനങ്ങൾ പാടും മൃതരാന്തരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീശ വഴിയങ്ങേ സുതരാണുകരം ഓർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരേ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരാരും ക്ഷണിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു.
ആദ്യം മുതലുള്ളവയെല്ലാം തെളിവായി എന്നുടെ നാഥ നിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാം എൻ പാപങ്ങൾ നിരയായി എന്നെ വിധിക്കല്ലേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാബാ പുത്രൻ ലൂകായേ മൃതനാമെന്നിൽ കനിയേണം, ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദ്യം മുതൽ നീക്കുമാമീൻ സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ മിശിഹ ഞങ്ങൾ ഇതാ നിന്നെ നമിച്ച് പുകഴ്ത്തുന്നു. ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ ഞങ്ങളുടെ മർത്യശരീരങ്ങൾ കുഥാനം നീ ഏകുന്നു. നാഥ ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. വിശദീകരിക്കണം. മലാഹന്മാരോട് സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണം. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരാ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നതിനുമായ കർത്താവെ നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാഥനണഞ്ഞിടുമന്തിമനാളിൽ കാരുണ്യമിടും വിധിയാൽ വാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. നാഥനണഞ്ഞിടുവന്തിമനാളിൽ കാരുണ്യമെഴും വിധിയാൽ വാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. കരയറ്റവനായി ചിരമഹിമാവിൽ മിന്നിവിളങ്ങും മുഖമടകല്ലര വിട്ടെഴുന്നേൽക്കും മനുജനു ഭാഗ്യം. നാഥനണഞ്ഞിടുവന്തിമനാളിൽ കാരുണ്യമെഴും വിധിയാൽ വാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. വരിക നിനക്കായാതി മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥനിൽ നിന്നിത് കേൾക്കും മനുജനു ഭാഗ്യം. നാഥനണഞ്ഞിടുവന്തിമനാളിൽ കാരുണ്യമെഴും വിധിയാൽ വാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. ദൈവമേ എൻ്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ ആർദ്ര നാമത്തിന് സ്തുതി. ദൈവമേ എൻ്റെ പാപങ്ങൾ കഴുകിക്കളയണമേ, എൻ്റെ തെറ്റുകൾ തുടച്ചു മാറ്റണമേ. എന്തുകൊണ്ടെന്നാൽ എൻ്റെ പാപങ്ങൾ ഞാൻ അറിയുന്നു, ഞാൻ അവയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങേക്കുരായി ഞാൻ പാപം ചെയ്തു പോയി, അങ്ങയുടെ സന്നിധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. എൻ്റെ പാപങ്ങളിൽ നിന്ന് മുഖം തിരിച്ചു കളയണമേ, എൻ്റെ കുറ്റങ്ങളെല്ലാം തുടച്ചു മാറ്റുകയും ചെയ്യണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ എന്നേക്കുവാമീൻ. ദൈവമേ എൻ്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ അങ്ങനെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. സജീവവും ജീതായുഷ്യ കർത്താവേ ശബ്ദം മഹനീയം മാന്യ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്ക് നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാവങ്ങൾ പുറക്കുന്നവനും കണ്ണം നിറഞ്ഞവനും നീതിമാനവധി കർത്താവേ ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ മരിച്ചവരെ നികരണാപുറം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപുറം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടി ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനം നൽകി സ്വർഗരാജ്യമാവുന്ന അവസരത്തേക്ക് ഈ സഹോദരനെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടുപോയ മിശിഹായുടെ മൗതിക ശരീരത്തിലെ അംഗത്തെ അനുഗമിക്കുകയും ഈ മത സംസ്കാരത്തിൽ സഹകരിച്ച ആളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിറ്റ് നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇവിടെ നിൽക്കുന്നവരിപ്പോൾ അന്തിമ അഭിവാദനം അർപ്പിക്കുക. അതിനുശേഷം അവർ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പുറത്ത് നിൽക്കുന്നവർക്ക് അകത്തേക്ക് കയറി അന്തിമ അഭിവാദനം അർപ്പിക്കാവുന്നതാണ്.
നിതാ പ്രിയജനമേ കരയല്ലേ കരയല്ലേ പോകും യാത്രയാകുന്നിതാ പ്രിയജനമേ കരയ
കരയല്ലേ പോകുന്നു ഞാൻ ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ യാത്രയാകുന്നിതാ പ്രിയജനമേ കരയല്ലേ കരയല്ലേ പോകുന്നു കരയല്ലേ കരയല്ലേ പോകുന്നു കൂടെ നിന്ന കൂട്ടരോ
സാന്ത്വനം കിൽക്കേയുകില്ലി നേരവും ഈ നാടും വീടും വീടപ്പറഞ്ഞ് നില്ല യാത്രയാകട്ടെ ഈ കൂട്ടും കൂടി കൂടെ നിന്ന കൂട്ടരോട് യാത്രയായി ഏ